നമസ്കാരം ചൂരൽ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അതുപോലെ അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന എൻ്റെ ബഹുമാന്യനായ സുഹൃത്തു കൂടിയായ ശ്രീ സുരേഷ് മാസ്റ്റർ എത്രയും പ്രിയപ്പെട്ട നാട്ടുകാർ പി ടി അംഗങ്ങൾ അതുപോലെ തന്നെ സ്കൂളിനെ സർവ്വതോർമുഖമായി നയിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും എൻ്റെ നമസ്കാരം ഇന്ന് വായനാ ദിനമാണ് വായനാ ദിനത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു അവസരം ചെറു സ്കൂളുകളിലെ കുട്ടികളുമായി ഈ മഹാമാരി കാലത്തും സംബന്ധിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്ന എല്ലാവർക്കും ഇതിന് പിന്നീട് പ്രവർത്തകൊക്കെ നന്ദി പറയുകയാണ് വായനാ ദിനത്തെ അനുത്തോടനുബന്ധിച്ച് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുക ഇതിന് കാരണഭൂതനായ നമുക്കെല്ലാം വേറെ പ്രിയങ്കരായ പുതുവായി നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കരെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ എത്ര എത്ര ഉദ്ഘോഷിച്ചാലും മതിവരില്ല എന്നാണ് കാരണം അദ്ദേഹം തൻ്റെ നാട്ടിലും മറ്റു നാട്ടിലുമൊക്കെ ഒരുപാട് ഗ്രന്ഥാലയങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അവരൊരു മാലയിൽ എന്ന പോലെ കോർത്തെടുക്കുകയും ചെയ്ത ഒരു മഹത് വ്യക്തിത്വമാണ് പണ്ടുകാലത്ത് ഇന്ന് കാണുന്ന ഒരു സൗകര്യങ്ങളും സംവിധാനവും ഇല്ലാതിരുന്ന കാലത്ത് എഴുത്തും വായനയും വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന ഒരു കാലത്ത് ഗ്രാമീണരായ തൊഴിലാളികളുടെയും കർഷകരുടെയും മുമ്പിലേക്ക് എഴുത്തിൻ്റെയും വായനയുടെയും വെളിച്ചം വീശിയ ഒരു മഹ വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേരളം എന്നുവേണ്ട ലോകം ഉള്ളെടുത്തോനെ കാലം സ്മരിക്കപ്പെടും എന്ന് തീർച്ച അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങൾ വളരെ 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 നമ്മളിലേക്ക് എന്താ ചെയ്യുക ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എത്തിച്ചേർക്കുന്നതാണ് അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടി ഒരു വലിയ ഇരുമ്പ് വെട്ടി നിറച്ച് ഒരുപാട് പുസ്തകങ്ങൾ നിറച്ച് തലയിലേറ്റി അത് ബഹുദൂരം നടക്കുകയും അങ്ങനെ നടക്കുന്ന ഓരോ സ്ഥലത്തും കൂടി നിൽക്കുന്ന കർഷകരായാലും ആളുകളായാലും ഒക്കെ വൈകുന്നേരങ്ങളിൽ അവർ കൂട്ടുകൂടി നിൽക്കുമ്പോൾ അവിടെത്തെന്ന് ഒരു പുസ്തകം വായിക്കുകയും അവിടെയുള്ള ആൾക്കാരെ വായിക്കാൻ പ്രേരിപ്പിക്കുകയും പിന്നീട് അവിടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ഒരു ഗ്രന്ഥശാല രൂപീകരിക്കുകയും ചെയ്യും അങ്ങനെ അന്ന് വളരെ ചുരുക്കം ആളുകൾക്ക് സ്വന്തമായിട്ട് പുസ്തകം പോലും ഉണ്ടായിരുന്നുള്ളൂ വർത്തമാന പത്രങ്ങൾ തന്നെ വളരെ കുറവ് മാത്രം ഉണ്ടായിരുന്ന ആ കാലത്ത് അധ്വാനിക്കുന്ന വിയർപ്പിൻ്റെ വില മാത്രം കൈമുതലായിട്ടുള്ള പാവങ്ങളായ ഗ്രാമീണരുടെ മുന്നിലേക്ക് ഗ്രന്ഥശാല എന്ന് പറയുന്ന ഒരു വലിയ സംഭവം തന്നെ എത്തിച്ചുകൊടുക്കുകയും വായനയെ ഒരുപാട് പരിപോഷിപ്പിക്കുകയും ചെയ്ത ഒരു മഹാനാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്രന്ഥശാലകൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാക്കി അപ്പോൾ ഇന്നത്തെ പോലെ വലിയ തിരക്കുകളൊന്നുമില്ലാത്ത മനുഷ്യരായിരുന്നു അന്ന് ഗ്രാമീണ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ആ ഗ്രാമീണ ജീവിതത്തിലെ നന്മകളെല്ലാം ഒന്നിച്ചു ചേർക്കുകയും അദ്ദേഹം ഇത് ഒരു ഗ്രന്ഥശാല പ്രസ്ഥാനം എന്നൊരു വലിയ കണ്ണി ഉണ്ടാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ അമ്പലപ്പുഴയിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് ഒരു ഗ്രന്ഥശാല സംഘം രൂപീകരിക്കപ്പെടുകയുണ്ടായി അതിനെ തുടർന്ന് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നവംബർ ഡിസംബർ എന്നീ മാസങ്ങളിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ ഒരു വലിയ ജാഥ നടത്തി ഗ്രന്ഥശാല സ്നേഹികളായ ഒരുപാട് ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ആ ജാഥയിലൂടെ നമ്മൾ ഒരുപാട് ഒരുപാട് ഗ്രന്ഥാലയങ്ങളെ പുതിയ പുതിയ ഉൾച്ചേർക്കുകയും ഗ്രന്ഥശാലൊക്കെ ഉള്ള ഗ്രന്ഥശാലകളൊക്കെ കോർത്തുണക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ആ ഗ്രന്ഥശാല സംഘത്തിൻ്റെ അന്നത്തെ ഏറ്റവും വലിയ മുദ്രാവാക്യമായിരുന്നു വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക പിന്നീട് കേരളത്തിലെ എല്ലാ സാമൂഹ്യ സാംസ്കാരിക നായകരും ഏറ്റെടുത്ത ഏറ്റവും വലിയ മുദ്രാവാക്യവും ഇന്നും നമ്മൾ കൊണ്ടു നടക്കുന്ന മുദ്രാവാക്യവും വായിച്ച വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് തന്നെയാണ് അങ്ങനെ നടന്ന ഈ ജാഥയിലൂടെ അദ്ദേഹം ചുരുക്കൂട്ടിയ ഗ്രന്ഥാലയങ്ങളൊക്കെ ചേർന്ന് വളരെ മനോഹരമായി ഇന്ന് നാം കാണുന്ന ഗ്രന്ഥശാല സംഘങ്ങളായി മാറുകയാണ് ഉണ്ടായത് മാത്രമല്ല ഇന്ന് ഗ്രന്ഥശാലകളില്ലാത്ത നാടില്ല എന്ന് തന്നെ പറയാം ഒരു ഗ്രാമത്തിൻ്റെ വിളക്ക് അവിടുത്തെ ഗ്രന്ഥാലയമാണ് എന്ന് പറയുന്ന പോലെ ആ വിളക്ക് അണയാതെ കാക്കേണ്ടത് നിങ്ങളാണ് കാരണം ആ ഗ്രന്ഥാലയത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന അറിവിൻ്റെ ഒരു അക്ഷയനിധി അക്ഷയഗനി എന്നൊക്കെ നമ്മൾ പറയുന്നത് മാത്രമല്ല പല ആളുകളുടെയും ജീവിതം തന്നെ സുരുക്കൂട്ടി വെച്ചത് ഇന്ന് നമുക്ക് ലഭ്യമായ എല്ലാ പണ്ഡിതന്മാരുടെയും ജീവിതം നമ്മളിലേക്ക് എത്തിക്കുന്നത് വായനയിലൂടെയാണ് മാത്രമല്ല അവരുടെ ജീവിതം ഉണ്ടായതും അവരെങ്ങനെയാണ് അധികം ഒന്നും സാമൂഹിക സാഹചര്യങ്ങളും ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് ജീവിത സാഹചര്യങ്ങൾ വളരെ പിന്നാക്കം നിന്നിരുന്ന ഒരു കാലത്തും ജനതയെ സാമൂഹ്യമായിട്ട് ഒന്നിപ്പിക്കാനും അതുപോലെ തന്നെ സാംസ്കാരികമായി മുന്നേറ്റം നടത്താനും ഏറ്റവും കൂടുതൽ ഉപകരിച്ചത് ഗ്രാമീണ ഗ്രന്ഥാലയങ്ങളും സാംസ്കാരിക പ്രവർത്തകരും തന്നെയാണ് അതിന് അതിലേറ്റവും പ്രധാനമായിട്ട് നമുക്ക് വായനയിലൂടെ വായനയിലൂടെ നമ്മുടെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് വന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവരെയും ഒന്ന് ഓർമ്മിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഉദാഹരണം മക്കളോട് ഞാൻ പറയാം ഒരു കഥ പറയട്ടെ കഥ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമല്ലേ കഥ കേൾക്കാലോ ഒരു കഥ പറയാം ഞാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് ഏപ്രിൽ പതിനാറിന് ലണ്ടനിലെ വാൽവേർത്ത് എന്ന സ്ഥലത്ത് ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മകനായി നമ്മുടെ ഈ കഥാനായകൻ ജനിക്കുകയാണ് ആ കുട്ടിയുടെ പ്രത്യേകത കുട്ടി എനിക്കിപ്പോൾ തന്നെ ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ കുട്ടിക്ക് സാമൂഹ്യ ഏറെ പ്രയാസമായിരുന്നു അച്ഛനും അമ്മയും നാടക നടീനടന്മാരായിരുന്നു നടീനടന്മാർ അച്ഛനാണെങ്കിൽ പലപ്പോഴും വളരെ മദ്യപിക്കുന്ന ആളായിരുന്നു അങ്ങനെ വളരെയേറെ പ്രയാസം കൊണ്ട് രണ്ടുപേരും പണ്ടത്തെ നാടകം ഇന്നത്തെ നാടകത്തെ പോലെയല്ല പണ്ടത്തെ നാടകം സ്റ്റേജിൽ നിന്ന് തന്നെ നടീനടന്മാർ പാട്ട് പാടി അഭിനയിക്കുന്ന കാലമാണ് അങ്ങനെ നാടക വേദികളിൽ അച്ഛനും അമ്മയും പോകും അപ്പോൾ ഈ കുട്ടിക്ക് മൂന്ന് വയസ്സ് ഉണ്ടാകുമ്പോൾ തന്നെ അച്ഛനും അമ്മയും തമ്മിലുള്ള ചെറിയ പ്രശ്നം കാരണം അച്ഛൻ്റെ മദ്യപാനം തന്നെയാണ് പ്രധാന കാരണം അങ്ങനെ മദ്യപിച്ച അച്ഛനും അമ്മയും പിരിയുകയാണ് അതിനുശേഷം അച്ഛനില്ലാതെ അമ്മയ്ക്ക് രണ്ട് മക്കളുണ്ട് അമ്മയ്ക്ക് ഏട്ടനും ഉണ്ട് ഈ രണ്ട് കുട്ടികളെയും വളർത്തുക എന്നുള്ളത് അമ്മയുടെ വലിയ പ്രയാസമായി അങ്ങനെ അമ്മ ഈ നാടക കേന്ദ്രങ്ങളിൽ വേദികളിലൊക്കെ പാട്ടുപാടി നാടകം കളിച്ചിരുന്ന നല്ല ഒരു നടിയായിരുന്നു അമ്മയുടെ പേര് എന്നാഹിൽ എന്നാണ് ഈ എൻ്റെ പാട്ടുകൾ പാടി പരിപാടികൾ നടത്തുന്ന സ്ഥലത്തേക്ക് നമ്മുടെ കുട്ടിയെയും കൂടി കൊണ്ടുപോകും ഈ കുട്ടിയെയും കൂടി സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ പതിവാണ് ഒരു ദിവസം നാടകം കളിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഹെന്നാഹില്ലെന്ന വലിയ നടിക്ക് സ്പായിൽ നിന്ന് ശബ്ദം പുറത്തു വരാതിരിക്കുകയും ഏറെ പ്രയാസപ്പെടുകയും ചെയ്തു ആ വേദിയിൽ തന്നെ അവർ തളർന്നു വീഴുകയും ചെയ്തു മകനാണെങ്കിൽ ഇതെല്ലാം കണ്ട് വളരെ വളരെ സങ്കടത്തോടെ കരച്ചിൽ വന്ന് വേദിയുടെ പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ആളുകളൊക്കെ ആക്രോശിക്കുകയും കസേരയും കടലാസുമൊക്കെ ചുരുട്ടി സ്റ്റേജിലേക്ക് എഴുറുകയൊക്കെ ചെയ്തു ആളുകൾ ആർത്ത് വിളിക്കുകയാണ് എടുത്ത് നാടകം കാണാൻ വന്ന ആൾക്കാരല്ലേ അവരെയും കുറ്റം പറയാൻ പറ്റുമോ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ പിന്നെയും പിന്നെയും ഈ അമ്മ വായിൽ നിന്ന് ശബ്ദം വരാതെ വളരെ വളരെ സങ്കടത്തോടെ കരഞ്ഞ് സ്റ്റേജിൻ്റെ പിന്നാമ്പുറത്തേക്ക് പോയി പെട്ടെന്ന് ഈ അഞ്ച് വയസ്സുകാർ വേദിയിലേക്ക് കടന്നു വരികയും സ്വന്തം ഒരു തൊപ്പി ഉണ്ടായി ധരിച്ച് വേദിയിലേക്ക് കടന്നു വരികയും ആ തൊപ്പി വെച്ച് ജാക്ക് ഏഞ്ചിൽ ജാക്ക് ഏഞ്ചിൽ എന്ന് പറഞ്ഞ ഡാൻസ് കേൾക്കുകയും ചെയ്തു അതിനനുസരിച്ച് താളമേളങ്ങൾ മുഴുകി വളരെയധികം സന്തോഷത്തോടെ ഈ കുട്ടി ഡാൻസ് കളിച്ചു ഉള്ളിൽ ഒരുപാട് ഉണ്ടെങ്കിലും ഈ കുട്ടിയുടെ ഡാൻസും അതുപോലെ അഭിനയങ്ങളും അതുപോലെ ഒക്കെ കണ്ടിട്ട് നാട്ടുകാർ അമ്പരന്നു ആളുകളൊക്കെ കയ്യടിക്കാൻ തുടങ്ങി ചെറിയ ചെറിയ പൈസ തൊട്ടുകൾ സ്റ്റേജിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ഒരു കുട്ടി അഞ്ച് വയസ്സുകാരനായ ഒരു കുട്ടി ലോകത്തിലെ ഏറ്റവും വലിയ സിനിമ എന്ന് വേണ്ട നാടകം നാടകമെന്ന് വേണ്ട മുഴുവൻ വേദികളും കീഴടക്കിയ ഒരു കുട്ടി അഞ്ച് വയസ്സുകാരൻ്റെ അരങ്ങേറ്റവും അതേസമയം ഒരു മഹാനടിയുടെ ഹന്നാഹിൽ എന്ന് പറഞ്ഞൊരു മഹാനടിയുടെ അവസാനത്തെ നാടക അഭിനയവും വേദിയുമായിരുന്നു അത് ആ വേദിയിൽ വെച്ചാണ് ഈ അഞ്ച് വയസ്സുകാരനെ നൃത്തം അരങ്ങേറിയത് അവനാണ് പിന്നീട് ലോകമറിയപ്പെട്ട ചാർലി ചാപ്ലിൻ നിങ്ങൾക്കൊക്കെ അറിയാൻ സാധിക്കുന്ന ചാർലി ചാപ്ലിനാണ് അദ്ദേഹം ഈ ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തിൽ വായനയുടെ മഹത്വമാണ് അദ്ദേഹത്തെ അദ്ദേഹം ആക്കിയത് എന്ന് നമുക്ക് പറയാം കാരണം അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ വളരെ പ്രയാസം നേരിട്ടു പിന്നീടുള്ള കാലത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വളരെയേറെ അസുഖം വരികയും പിന്നീട് തുടർന്ന് ചികിത്സിക്കാൻ വഴിയില്ലാതെ അഞ്ച് വയസ്സുകാരനായ ചാപ്ലിൻ്റെ കൂടെ ഇവർ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തുകയാണ് മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയില്ലായിരുന്ന ചാപ്ലിൻ്റെ അമ്മയെ പരിചരിക്കുന്നതിന് വേണ്ടി കൊച്ചു ചാപ്ലിൻ ആണ് അവിടെ അതിനിടയിലിടയിൽ അമ്മയ്ക്ക് റൊട്ടി വാങ്ങാനുള്ള കാശിനു വേണ്ടി ചാപ്ലിൻ ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നുണ്ട് ഈ ചെറിയ കുട്ടിയെ വളരെയേറെ കഠിന പ്രയത്നം ചെയ്താണ് കഠിനമായ പണികൾ ഏർപ്പെടുത്തിയതിന് ശേഷം ആളുകളൊക്കെ എന്തൊക്കെയും കൊടുക്കുക അങ്ങനെ അമ്മയ്ക്ക് റൊട്ടി വാങ്ങാൻ വേണ്ടി ഈ കരഞ്ഞ് വന്ന ചാപ്പിൻ്റെ പ്രയാസം കണ്ട് അവിടുത്തെ ഡോക്ടർക്ക് കരുണ തോന്നുകയും അദ്ദേഹം തൻ്റെ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരനായിട്ട് കൂടെ പോകുന്ന കുട്ടിയുടെ ഒരു സഹായിട്ട് ഈ ചാപ്ലിനെ നിയോഗിക്കുകയാണ് അങ്ങനെ ചാപ്ലിൻ്റെ യഥാർത്ഥ പഠനം നടന്നത് അവിടെ വെച്ചാണ് കുട്ടികൾ സ്കൂളിനകത്തിരുന്ന് പഠിക്കുമ്പോൾ പുറത്തുനിന്ന് കേട്ട് പഠിച്ചതാണ് ചാപ്ലിൻ്റെ ജീവിതത്തിലെ പല പാഠങ്ങളും അതിനുശേഷം ചാപ്ലിൻ വായനയുടെ ലോകത്തായിരുന്നു ഈ വായനയുടെ ലോകത്ത് അദ്ദേഹം വായിച്ച ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ചാപ്ലിൻ വായിക്കുകയും നൂറുകണക്കിന് തിര കഥകളും സിനിമകളും എഴുതുകയും സംവിധാനം ചെയ്യുകയും അതുപോലെ തന്നെ അഭിനയിക്കുകയും ലോകപ്രസിദ്ധി ആർജിക്കുകയും ചെയ്തു അവസാന നിമിഷം വരെ വായനയിലൂടെ മുന്നേറിയ ഒരു മഹത് വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പാടെന്ന് പറഞ്ഞ ജീവിതത്തിൽ നിന്നും ചാർലി ചാപ്ലിനെ ലേക്കുള്ള ഒരു ദൂരം വായനയിലൂടെയാണ് അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കിയ അമേരിക്കൻ പ്രസിഡന്റായ അബ്രഹാം ലിങ്കൻ ആവട്ടെ മറ്റൊരു നിരവധി ആൾക്കാരാകട്ടെ വായനയിലൂടെയാണ് അവരവരായി മാറിയത് ഔപചാരിക വിദ്യാഭ്യാസം എന്നതിനപ്പുറം വായനയുടെ മഹത്വം ഒരു വ്യക്തിയെ എവിടെ എത്തിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ കഥ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുകയാണ് തുടർന്നും ഇതുപോലുള്ള ഒരുപാട് ഒരുപാടാളുടെ ജീവിതങ്ങളും ജീവചരിത്രങ്ങളും നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതിന് നമ്മൾ കാര്യമായിട്ട് ചെയ്യേണ്ടത് വായന നമുക്കൊരു ശീലമാക്കാൻ സാധിക്കണം വായന ആർക്കോ വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ഒരിക്കലും എടുക്കരുത് വായന നമുക്കൊരു ശീലമാക്കാൻ സാധിക്കണം അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യവും എന്ത് നമ്മൾ തിരിച്ചറിയണം കാരണം നമ്മൾ വായിച്ച് ലഭ്യമാക്കുന്ന അനുഭവവും അറിവും അനുഭവവും നമുക്ക് പലരുടെ അനുഭവങ്ങളും നമ്മളിലേക്ക് എത്തുന്നു മാത്രമല്ല നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ പലതിലേക്കും എത്തുന്നു നമുക്ക് മനസ്സുകൊണ്ട് കാണാനും മനസ്സുകൊണ്ട് അനുഭവിക്കാനും കഴിയുന്ന ഒരു വലിയൊരു ഒരു വലിയ ഒരു എന്താ പറയുക മാനവിക മൂല്യങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രചോദനമാണ് വായനയിലൂടെ ശരിക്കും സംഭവിക്കുന്നത് അതുകൊണ്ട് വായന കുട്ടികളായ നമ്മൾ ഓരോരാളും ശീലമാക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ വായന ശീലമാക്കണം അതുകൊണ്ട് നമുക്കൊരു നാല് വരി കവിത ചൊല്ലാം എൻ്റെ കൂടെ പാടുമോ അപ്പോൾ വായനയുടെ വായന നമുക്ക് ശീലമാക്കാം നാല് വരി ൊല്ലോളു കൂടെ ചൊല്ലണം ശീലിക്കാം വായിക്കാം വായിക്കാനായി ശീലിക്കാം ശീലിക്കാനായി വായിക്കാം വായന അങ്ങനെ പാലിക്കാം ഒന്നുകൂടെ പറയാം ശീലിക്കാം വായിക്കാം വായിക്കാനായി ശീലിക്കാം ശീലിക്കാനായി വായിക്കാം വായനയെ എങ്ങനെ പാലിക്കാം അങ്ങനെ വായനയെ പാലിക്കുകയാണെങ്കിൽ എല്ലാ അറിവുകളും നിങ്ങളുടെ ഓരോരാളുടെയും കയ്യിലെത്തും എന്നതിൽ എനിക്ക് തീർച്ചയാണ് നമുക്ക് ഏവർക്കും വായനയിലൂടെ ലോകത്തെ ചുറ്റിക്കാണാം നന്മയിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം എന്ന് ആ പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ വിദ്യാലംഗം കലാ വേദിയുടെയും അതുപോലെ സ്കൂളിലെ വിവിധങ്ങളായ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഇന്നത്തെ വായനാ ദിന പരിപാടികളുടെയും വായനാ പക്ഷാചരണ പരിപാടികളുടെയും ഒക്കെ ഉദ്ഘാടനകർമ്മം ഈ എളിയവനായി ഞാൻ നിർവഹിച്ചതായി അറിയിച്ചു കൊണ്ടും അതുപോലെ തന്നെ ഈ കൊറോണയുടെ മഹാമാരിയുടെ ഈ എല്ലാ പ്രശ്നങ്ങളും നീങ്ങി നമുക്ക് സന്തോഷഭരിതമായി ഉത്സവാന്തരീക്ഷത്തിൽ പോലെ ഉസ്കോൾ അങ്കണനിൽ ഒത്തുചേരാം അപ്പോൾ നിങ്ങളുടെ കൂടെ ഞാനും പങ്കുവെക്കാൻ അവിടെ എത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം